നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനെ മുൻതൂക്കം എന്ന വാർത്ത പുറത്തുവരികയാണ് ഈ സാഹചര്യത്തിൽ ഇത് വിചിത്രമാണ് എന്ന പ്രതികരണവുമായാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ജോ ബൈഡൻ ക്യാമ്പുകൾ പറയുന്നത് വിജയം തീർച്ചയായും ഞങ്ങൾക്കൊപ്പം ആണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിർണായക വഴിത്തിരിവുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ലോകം അമേരിക്കയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചനാതീതമായ ഒരു മത്സരത്തിന്റെ വഴിയിലൂടെയായിരുന്നു ഇത്രയും നേരം അമേരിക്കൻ തിരഞ്ഞെടുപ്പ് കടന്നുപോയിക്കൊണ്ടിരുന്നത് നിലവിലെ ലീഡ് നില അനുസരിച്ച് ജോ ബൈഡൻ മുന്നിലാണ് അതുകൊണ്ട് തന്നെ തപാൽ വോട്ടുകൾ എണ്ണാൻ വൈകുന്നതിനാൽ പെൻസിൽവാനിയയിലും മിഷിഗണിലും വെള്ളിയാഴ്ച മാത്രമേ അന്തിമ ഫലം പുറത്തുവരൂ എന്നാണ് നിലവിൽ അധികൃതർ അറിയിച്ചിരുന്നത് അതിനിടെയാണ് വോട്ടെണ്ണൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് സുപ്രീംകോടതിയെ സമീപിക്കും എന്നൊക്കെ അറിയിച്ചത് അത് ആകെ മൊത്തം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഒരു അനിശ്ചിതത്വത്തിന്റെ വഴി തുറന്ന നിമിഷങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ ഓരോന്നും കടന്നു പോകുന്നത് വോട്ടെണ്ണൽ തുടരുന്നത് ക്രമക്കേട് നടത്താനാണ് എന്നാണ് ട്രംപിന്റെ പ്രധാനമായിട്ടുള്ള വാദം ലീഡ് നിലയിൽ മുൻതൂക്കം വന്നപ്പോൾ തന്നെ ആഘോഷങ്ങൾക്ക് ട്രംപ് ആഹ്വാനം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു റിപ്പബ്ലിക്കൻ കോട്ടുകളെല്ലാം നിലനിർത്തിയ ട്രംപ് സർവേ ഫലങ്ങളെ എല്ലാം മറികടന്ന് മുന്നേറുകയായിരുന്നു അത്തരത്തിലുള്ള സൂചനകളായിരുന്നു നേരത്തെ പുറത്തു വന്നത് എന്നാൽ എല്ലാം മാറി മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് യാതൊരു പ്രവചനവും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്തു വരുന്നത് വിജയപ്രതീക്ഷയുണ്ട് എന്നായിരുന്നു ബൈഡന്റെ പ്രതികരണം ഒപ്പം പുലർച്ചെ 4 മണിക്ക് ശേഷം ലഭിച്ച വോട്ടുകൾ എണ്ണരുത് എന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അപ്പോൾ എന്ത് വില കൊടുത്തും നേരിടും എന്നാണ് ഡെമോക്രാറ്റുകൾ പറഞ്ഞത് വോട്ടെണ്ണൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന ട്രംപിന്റെ പരാമർശം അന്യായവും കീഴ്വഴക്കമില്ലാത്തതും അത് അസംബന്ധവുമാണ് എന്നാണ് ബൈഡന്റെ ക്യാമ്പയിൻ മാനേജർ ജെൻ ഓ മാലെ പറഞ്ഞത് ഒപ്പം തന്നെ ട്രംപിന്റെ ശ്രമത്തെ പ്രതിരോധിക്കാൻ നിയമവിദഗ്ധരുടെ സംഘം തയ്യാറായി നിൽക്കുകയാണ് എന്നും ആ ശ്രമത്തിൽ അവർ വിജയിക്കുമെന്നും മാനേജർ നേരത്തെ അവകാശപ്പെട്ടിരുന്നു യഥാസമയത്ത് രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണുന്നത് അവസാനിപ്പിക്കണമെന്ന പ്രസിഡന്റിന്റെ പ്രസ്താവന അന്യായവും കീഴ്വഴക്കമില്ലാത്തതും അബദ്ധവുമാണ് അത് അന്യായമാണ് കാരണം അമേരിക്കൻ പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള നഗ്നമായ ശ്രമമാണ് എന്നാണ് പറയുന്നത് ബുധനാഴ്ച പുലർച്ചെ 4 മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജെൻ പറയുന്നത് ഇതാണ് ഒപ്പം വോട്ടുകൾ എണ്ണിത്തീരുന്നതിന് മുമ്പ് തന്നെ തന്റെ വിജയം സ്വയം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വൈറ്റ് ഹൌസിൽ നടത്തിയ അതേ പ്രസംഗത്തിലാണ് സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ജോ ബൈഡന് വ്യക്തമായ ലീഡ് ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒപ്പം ഇത് വിചിത്രമാണ് എന്ന വാദവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത് എന്തായാലും അട്ടിമറി സാധ്യതയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ നിമിഷവും ലോകം ആകാംക്ഷയോട് തന്നെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത